Hello guys, how are you? I am Shahbaz from Calicut. Welcome back to See Your Dream YouTube channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരം വരുന്ന ഒരു കമൻസാണ്. സാധാരണ ആൾക്കാർക്ക്, ഇപ്പോൾ തന്നെ ഒരു 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള അതേപോലെ നോർമൽ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റിയ യൂറോപ്യൻ രാജ്യം ഏതാണ്, അതേപോലെ മറ്റുള്ള രാജ്യം ഏതാണ്, ഗൾഫ് കൺട്രീസൊക്കെ പോലെ നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയ രാജ്യങ്ങൾ ഏതാണ്. നമ്മളിപ്പോൾ സിംഗപ്പൂരിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് നല്ലപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കയറി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ സിംഗപ്പൂരിനെ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയ ഒരു യൂറോപ്യൻ രാജ്യമാണ് ക്രൊയേഷ്യ. ക്രൊയേഷ്യ എന്ന രാജ്യത്തിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. സ്ലോവേനിയ, ഓസ്ട്രിയ, ഹംഗറി, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി ഇതേപോലെയുള്ള രാജ്യങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ക്രൊയേഷ്യ. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് സ്റ്റുഡൻറ്റ് വിസ അതേപോലെ വർക്ക് വിസ പോലുള്ള വിസകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്ക് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഒന്നാമത് ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഏകദേശം ഒരു 26 രാജ്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ജർമ്മനിയിലോട്ട് വിസ എടുത്ത് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് പോർച്ചുഗൽ, സ്പെയിൻ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ക്രൊയേഷ്യയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ക്രൊയേഷ്യ ഒരിക്കലും ഷെങ്കൻ കൺട്രീസിൽ വരുന്ന ഒരു രാജ്യമല്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനാണ് 2024 ഷെങ്കൻ കൺട്രി ആവാൻ പോകുന്ന ഒരു രാജ്യം കൂടെയാണ്. സോ ഇതിപ്പോൾ ഷെങ്കൻ കൺട്രി അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വിസ സക്സസ് റേറ്റ് കൂടുതലാണ്. നമ്മൾ വർക്ക് വിസക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസക്കോ ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ക്രൊയേഷ്യ വർക്ക് പെർമിറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ക്രൊയേഷ്യയിലോട്ട് കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഒരു ഏജൻസി ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, പരസ്യങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ ജോബ്സ് ഫോർ മലയാളീസ് എന്നാണ് പേര്. സോ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ അതേപോലെ GCC കൺട്രീസിലോട്ടുള്ള ജോബ് വേക്കൻസീസും അതേപോലെ സ്റ്റുഡൻറ്റ് വിസ ഓപ്ഷൻസ് നമ്മൾ ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതും രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നിങ്ങളുടെ പ്രൊഫഷനിൽ വേക്കൻസീസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ കണ്ടെത്താനും ഏജൻസികൾ ത്രൂ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ക്രൊയേഷ്യയെ പറ്റി നോക്കാം. ക്രൊയേഷ്യയുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 400,000 ജനങ്ങളാണ്. അതേപോലെ തന്നെ ക്രൊയേഷ്യയുടെ ക്യാപിറ്റൽ സാഗ്രബ് ആണ്. സാഗ്രബ്, എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, പക്ഷേ ഞാനിങ്ങനെയാണ് പറയുന്നത്. ക്രൊയേഷ്യയുടെ ഒരു ലാംഗ്വേജ് ക്രൊയേഷ്യൻസ് തന്നെയാണ്. പക്ഷേ അതിൽ ഏകദേശം ഒരു 80% ആൾക്കാർക്കും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഏകദേശം നമ്മൾ ഇന്ത്യയിലുള്ള ജനങ്ങളെ പോലെ തന്നെ. പക്ഷേ മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ക്രൊയേഷ്യൻസ് തന്നെയാണ്. പിന്നെ ക്രൊയേഷ്യയിലോട്ട് നമുക്കിപ്പോൾ ഒരു വർക്ക് വിസ നേടിയെടുക്കാൻ വലിയൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണമെന്നില്ല. ജസ്റ്റ് 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്കും ക്രൊയേഷ്യയിലോട്ട് വർക്ക് വിസ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ജർമ്മനി അതേപോലെ ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളിലോട്ടൊന്നും 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഒരു വർക്ക് വിസ നേടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് കൂടുതൽ കേസസിലും ഡെൻമാർക്ക്, ജർമ്മനി പോലുള്ള കൺട്രീസൊന്നും അൺസ്കിൽഡ് വർക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. പക്ഷേ ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ അവർക്ക് അവിടെ അൺസ്കിൽഡ് വർക്കേഴ്സിനും വിസ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ക്രൊയേഷ്യയിൽ കിട്ടുന്ന സാലറി കമ്പാരിറ്റേറ്റീവ്ലി യൂറോപ്യൻസിന് കുറച്ച് കുറവാണ്. അതായത് യൂറോപ്പിൽ ഇപ്പോൾ ജർമ്മനിയിൽ ഏകദേശം ഒരു 1,500, ചിലപ്പോൾ ഒരു 2,000 euros വരെ സാലറി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫ്രാൻസ്, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, സ്വീഡിഷ് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ, നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 2-2.5 lakh നോർമൽ ജോബ്സിന് വേജസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് പോളണ്ട്, ലിത്വാനിയ, എസ്റ്റോണിയ അതേപോലെ ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ വേജസ് കുറവാണ്. ഏകദേശം ഒരു 50,000 മുതൽ ഒരു 70,000 വരെയൊക്കെ മന്ത്ലി സാലറി ഏൺ ചെയ്യാൻ സാധിക്കൂ, നോർമൽ ജോബ്സിനാണ്. പക്ഷേ ഹൈസ്കിൽഡ് ജോബ്സ് ആണെങ്കിൽ പോളണ്ട്, അതേപോലെ ലിത്വാനിയ, എസ്റ്റോണിയ, മാൾട്ട, ക്രൊയേഷ്യ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളാണെങ്കിലും ഏകദേശം ഒരു 2.5-3 lakh ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ്, അതേപോലെ ഡോക്ടേഴ്സ് ഇതേപോലെയൊക്കെയുള്ള ജോബ്സ് ആണെങ്കിൽ. പക്ഷേ നോർമൽ ജോബ്സിന് ക്രൊയേഷ്യയിലൊക്കെ ഏകദേശം ഒരു 50,000 മുതൽ ഒരു 70,000 വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇത് GCC കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോഴും ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോഴും വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ക്രൊയേഷ്യയിലുള്ള ജനങ്ങൾ കൂടുതലും യൂറോപ്പിലുള്ള മറ്റ് സമ്പന്ന രാജ്യങ്ങളിലോട്ട് കുടിയേറി പോകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇന്ത്യക്കാർ ഗൾഫ് കൺട്രീസിലോട്ട് ജോലിക്ക് പോകുന്നത് പോലെ തന്നെ ക്രൊയേഷ്യൻസൊക്കെ കൂടുതലും ജർമ്മനി, അതേപോലെ ഫിൻലാൻഡ്, സ്വീഡൻ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലോട്ട് കുടിയേറി പോകുന്നുണ്ട്. അപ്പോൾ നോർമലി ക്രൊയേഷ്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയും, നോർമൽ വർക്കേഴ്സിൻ്റെ എണ്ണം വളരെ കുറയും. അപ്പോൾ അവരെങ്ങനെയാണെങ്കിലും ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് വർക്ക് വിസ കൊടുക്കും.
സാധാരണഗതിയിൽ ഇപ്പോൾ ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങളിലോട്ട് ഇന്ത്യ, അതേപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതേപോലെയുള്ള രാജ്യക്കാരാണ് ഏറ്റവും കൂടുതൽ എൻ്റർ ചെയ്യുന്നത്. കുറച്ച് മുമ്പ് വരെയൊക്കെ പോളണ്ട് ആയിരുന്നു ട്രെൻഡിങ്ങിൽ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സമയത്ത് പോളണ്ടിൽ നല്ലപോലെ അൺസ്കിൽഡ് വർക്കേഴ്സിന് നല്ലപോലെ വിസ റിജക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പല ആൾക്കാരും പോളണ്ടിലോട്ട് അൺസ്കിൽഡ് വർക്ക് വിസ എടുത്ത് പോയിട്ട് പോളണ്ടിൽ വർക്ക് ചെയ്യാതെ ഡയറക്റ്റ് ഫ്രാൻസ്, ജർമ്മനി പോലുള്ള സമ്പന്ന രാജ്യങ്ങളിലോട്ട് കുടിയേറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോർഡർ പോലീസ് ഇവരെ പിടികൂടുകയാണെങ്കിൽ അവരുടെ ഐ ഡി നോക്കുമ്പോൾ കൂടുതലും പോളണ്ട് വർക്ക് വിസ ഐ ഡിയിലായിരിക്കും അവർ ഫ്രാൻസിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ഇഷ്യൂ കാരണമായിരിക്കും പോളണ്ട് ഇമിഗ്രേഷൻ ടൈറ്റാക്കിയത്. പക്ഷേ ക്രൊയേഷ്യയുടെ കേസിൽ അങ്ങനെയല്ല. ക്രൊയേഷ്യയിൽ ഇപ്പോൾ നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് ലീഗലായിട്ട് ഫ്രീ മൂവ്മെൻ്റ് ആയിട്ട് ഫ്രാൻസിലോട്ടും ജർമ്മനിയിലോട്ടും പോകാൻ പറ്റില്ല. അതിന് നിങ്ങൾ പ്രത്യേക പെർമിറ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് നമ്മളിപ്പോൾ ക്രൊയേഷ്യൻ എംബസിയിലോട്ട് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിജക്ഷൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഇതൊരു ഷെങ്കൻ കൺട്രി ആയി പോയാൽ ചിലപ്പോൾ റിജക്ഷൻ ചാൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതുവരെ ഈ ഒരു 3 വർഷം നമുക്ക് ക്രൊയേഷ്യയിലോട്ട് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും, വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ. ക്രൊയേഷ്യയിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം വർക്ക് വിസ തന്നെയാണ്. കാരണം സ്റ്റുഡൻറ് വിസ ആകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതേസമയത്ത് യു കെ, ജർമ്മനി, അതേപോലെ ഫ്രാൻസ് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് സ്റ്റുഡൻറ് വിസ തന്നെയാണ്. കാരണം സ്റ്റുഡൻറ് വിസയിലൂടെ ആകുമ്പോൾ നമുക്ക് വലിയൊരു റിജക്ഷൻ ചാൻസ് കുറവാണ് വർക്ക് വിസയെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എക്സ്പെൻസീവ് ആണ് സ്റ്റുഡൻറ് വിസ. നമുക്കറിയാം ട്യൂഷൻ ഫീസ് നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വർക്ക് വിസയുടെ കേസിലാകുമ്പോൾ അത്രത്തോളം എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് ഒന്നാമത് വിസ എക്സ്പെൻസും അതേപോലെ ഏജൻസി സർവീസ് ചാർജ് മാത്രമേ നമുക്ക് നോക്കേണ്ടി വരൂ. അതെങ്ങനെ നോക്കിയാലും 1 വർഷത്തെ ട്യൂഷൻ ഫീസിൻ്റെ അടുത്ത് വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്കിപ്പോൾ യൂറോപ്പിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ജോലി ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ക്രൊയേഷ്യ. പക്ഷേ ക്രൊയേഷ്യയിൽ ജർമ്മനി, ഫ്രാൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സാലറി കുറച്ച് കുറവാണെങ്കിലും GCC കൺട്രീസിനെയും ഇന്ത്യയെയും കമ്പയർ ചെയ്യുമ്പോൾ സാലറി ഹൈ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഭാവിയിൽ നിങ്ങൾക്ക് ഇതേപോലെ അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജർമ്മനി, ഫ്രാൻസ്, അതേപോലെ ഇറ്റലി, നോർവേ, ഫിൻലാൻഡ് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യാനും പറ്റും. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അത്ര ഈസി ആണെന്ന് ആരും വിചാരിക്കരുത്. യൂറോപ്പിൽ എത്തുകയാണെങ്കിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. പിന്നെ പല ആൾക്കാരും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ILTS ഒക്കെ വേണ്ടി വരുമെന്ന്. ആക്ച്വലി യൂറോപ്യൻ കൺട്രീസിലോട്ട് നിങ്ങൾക്ക് ILTS വേണമെന്നില്ല. ഇതേപോലെ വർക്ക് വിസയിൽ പോവുകയാണെങ്കിൽ യൂറോപ്പിൽ തന്നെ UK, അയർലൻഡ് ഇതേപോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ILTS മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നത്. ബാക്കിയുള്ള ഏത് യൂറോപ്യൻ കൺട്രി ആണെങ്കിലും നിങ്ങൾക്ക് ILTS ഇല്ലാതെ തന്നെ വർക്ക് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളാണെങ്കിലും ILTS മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട്. ക്രൊയേഷ്യയിലോട്ട് എന്തായാലും ILTS വേണമെന്നില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ.